ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ ഇനി അടുത്ത് ഒ ടി ടിയിൽ റിലീസിന് വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മൂവീസുകൾ അത് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. സോ ഇത്രയും കാര്യം നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഇതൊന്നും ചെയ്തില്ലെങ്കിലും ദയവേത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്ന ഒരു സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന സിനിമയാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു സിനിമ എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു സിനിമ എപ്പോഴും റിലീസാവും എന്നുള്ളൊരു കാര്യം അറിയാനുമുള്ള ഒരു ആഗ്രഹമുണ്ട്. C5 ആണ് ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത്, സാറ്റലൈറ്റ് റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് സീ കേരളമാണ്. C5 ഈ ഒരു സിനിമയെ മെയ് മാസം 9 റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. മേ ബി അന്ന് തന്നെ സി കേരളത്തിലും ഈ ഒരു സിനിമ പ്രീമിയറായിട്ട് റിലീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന സിനിമ, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ബിഗ് ബജറ്റ് മൂവിയാണ്. സി ഒരു സിനിമ May 30 റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിയേറ്ററിൽ. സോ അതിനിപ്പോൾ ലൈറ്റായിട്ടൊരു മാറ്റം വന്നിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. August 12 ഓണം പ്രമാണിച്ചായിരിക്കും ഇനി സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് വരികയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇനി നമ്മൾ DVD അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സിനിമകൾ നോക്കാം. ഒന്നാമത്തത് ഒരു ഹിന്ദി സിനിമയാണ്, മുംബൈ സഗ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ നമ്മുടെ ജോൺ അബ്രഹാം, ഇമ്രാൻ ഹാഷ്മി, അതുപോലെ തന്നെ കാജൽ അഗർവാൾ ഇവരൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ്. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആമസോൺ പ്രൈമിൽ നമുക്കിപ്പോൾ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. ഇതൊരു ക്രൈം ആക്ഷൻ ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമയാണ്. രണ്ടാമത്തത് മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമയാണ്, നമ്മുടെ മമ്മൂക്ക ലീഡിംഗ് റോൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. 1 എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ ജേണൽ വരുന്ന സിനിമ. സി ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. ഈ ഒരു സിനിമ ഇപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ഒരു ആവറേജ് ജേണൽ വരുന്ന ഒരു സിനിമയാണ്. അടുത്തത് സുൽത്താൻ എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്, നമ്മുടെ കാർത്തി നായകനായിട്ട് വരുന്ന സിനിമ. ഒരുപാട് പേര് ഈ ഒരു സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ രാഷ്മിക മന്ദനയുടെ ആദ്യത്തെ ഒരു തമിഴ് മൂവി കൂടിയാണ്. സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് സിംപ്ലി സൗത്ത് മേടിച്ചിട്ടുണ്ട്, ഡെസ്നി മേടിച്ചിട്ടുണ്ട്, അഹ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം മേടിച്ചിട്ടുണ്ട്. അഹ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ April 30 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ April 30 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ May 2 ആയിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ത്രില്ലർ ജേണൽ വരുന്നൊരു തമിഴ് മൂവിയാണ്. നമ്മുടെ വരലക്ഷ്മി ശരത്കുമാറാണ് ഈ ഒരു സിനിമയിലെ ലീഡിംഗ് റോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് സിംപ്ലി സൗത്ത് ആണ്. സിംപ്ലി സൗത്ത് ഈ ഒരു സിനിമ April 30 റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്തത് തിമിരം എന്ന് പറയുന്നൊരു മലയാള മൂവിയാണ്. വൈശാഖ് ആൻഡ് അതുപോലെ തന്നെ രഞ്ജന ഒക്കെ തന്നെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. നീ സ്ട്രീം എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം, നമുക്കറിയാം ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആകും April 29 എന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അടുത്ത ഒരുപാട് പേര് എപ്പോഴും റിലീസാകും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് കള എന്ന് പറയുന്ന സിനിമ. ടോനോ തോമസ് ആണ് ഈ ഒരു മൂവിയിലെ ലീഡിംഗ് റോൾ വരുന്നത്. സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. സോ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റായിട്ട് അറിയുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സ് മേ ബി നെക്സ്റ്റ് മന്ത് ഒരു സെക്കൻഡ് വീക്കിലൊക്കെ റിലീസ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഹൈ ആണെന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഈ ഒരു വീക്കിൽ ആൾറെഡി നെറ്റ്ഫ്ലിക്സ് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ മേ ബി വരാനുള്ളൊരു ചാൻസസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള DVD OTT അപ്ഡേറ്റുകൾ. നിങ്ങളിതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. വീണ്ടും സന്ദീപ് അണ്ടിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റാ, ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടി എസ്. ലവ് യു ആൾ.